എന്റെ കാലു പതിഞ്ഞ മുക്കത്തെ ഒരു പിടി മണ്ണി അസൂക്ഷിച്ചിട്ടുണ്ട്. പോകുമ്പ കൂടെ കൊണ്ടുപോവാൻ അന്നെ കൂടാണ്ട് എനിക്ക് അത് മാത്രം മതി. ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നറിയോ? നമ്മുടെ സ്വന്തം കാഞ്ചനമാലയുടെ മൊയ്തീൻ്റെ സ്വന്തം നാട്ടിലാണുള്ളത്. 1982 തേതങ്കടവിലുണ്ടായ ഒരു തോണി അപകടത്തിൽ പെട്ടിട്ടാണ് മാനുക്ക നമ്മളോടെല്ലാം വിട പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മുക്കം നഗരസഭയും കാഞ്ചനമാലയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവിടേക്ക് കാട് പിടിച്ച് കിടക്കുകയാണ്. 2020 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നെങ്കിലും കൊറോണ കാരണം ബാക്കി പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കുമ്പോൾ കുറച്ച് ഇരിക്കാനുള്ള ബെഞ്ചുകളും സൗകര്യങ്ങളും മാത്രമേ ഉള്ളൂ. മുന്നേ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കാടെല്ലാം വെട്ടി തെളിച്ച് ഭയങ്കര ക്ലീൻ ആയിരുന്നു. ഇപ്പം ഫുള്ള് ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞ് കാട്ടുചെടികളൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മൊയ്തീൻ പാർക്ക് എന്നാണ് ഇതിന് പേര് തന്നെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു കടവിൽ വെച്ചിട്ടാണ് അദ്ദേഹം തോണി മറിഞ്ഞിട്ട് മരണപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടൽ, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീൻ്റെ വാക്ക വാക്ക ഏറ്റവും വലിയ സത്യം. അന്ന് ഇവിടെ ഇങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ കാഞ്ചനയുടെ മൊയ്തീൻ ഇന്നും ജീവനോടെ തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അവരൊരുമിച്ച് തന്നെ ജീവിക്കുകയും ചെയ്യായിരുന്നു. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ പോയ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് കാഞ്ചനാമയാണ്. അവർ സേവാമന്ദിർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ബിപി മൊയ്തീൻ്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും മൊയ്തീൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.